വക്കീൽ ഈശ്വരൻ സാറിന്റെ ജൂനിയറാ പേര് ശിവൻ മുല്ലശ്ശേരി അയാൾ ഈശ്വരൻ സാറിന്റെ അനന്തരവും മാത്രമല്ല മകളുടെ ഭാവി വരണം കൂടിയാ നല്ല സ്വഭാവ സ്വന്തം അമ്മാവനായിട്ട് പോലും സാറേനെ വിളിക്കൂ എല്ലാം കൊണ്ട് ഈ തെണ്ടി ശത്രു തന്നെ ഹലോ ഹലോ ഐ ആം ഉണ്ണികൃഷ്ണൻ ഐ ആം ശിവൻ മുല്ലശ്ശേരി നിങ്ങൾ പരിചയക്കാരാണല്ലേ ഞങ്ങൾ നേരത്തെ ഒന്ന് പരിചയപ്പെട്ടതാ ഓ അത് ശരി ആള് ബഹുമിടുക്കനാ എന്റെ ജീവൻ രക്ഷിച്ച ആളാ എന്റെയും ഉണ്ണികൃഷ്ണൻ കോടതി പോവാൻ തയ്യാറായിക്കോളൂ സാർ വെറ്റിലേം പാക്കും ഞാൻ വലിയ താ മുറുക്കുവോ അല്ല ദക്ഷിണ ഓ ഇന്ന് ത്രിപുരാഷ്ടമിയാ ദക്ഷിണ വാങ്ങിക്കാൻ പറ്റിയ ദിവസമല്ല എന്നാ വെറ്റിയടക്കും ചെല്ലത്തിലിട്ടോളൂ നാളെയാവാ ഇന്നെന്താന്നാ പറഞ്ഞ ത്രിപുരാഷ്ടമി അങ്ങനൊരു അഷ്ടമിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇത് പുതുതായി റിലീസ് ചെയ്ത അഷ്ടമിയാണ് ഇനി ഓരോ അഷ്ടമികൾ വന്നുകൊണ്ടിരിക്കും ബി കെയർഫുൾ ആ മുഖം കണ്ടു ഒരു മന്ന ബുദ്ധിയുടെ ലുക്കില്ലേ സാറിന്റെ അവന്റെ ഒരു ആക്ഷൻ ഹീറോന്റെ ലുക്കാണ് എന്താ ഫൈറ്റ് ഒരു ഇടിക്ക് 15 അടി ദൂരത്തേക്ക് അപ്പൊ തെരുവുണ്ടാ തന്നെ ഇവനെ കൊണ്ടൊരു കേസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഒരു കേസ് വാർച്ച ചെയ്യാനുള്ള കഴിവണം തോന്നുന്നില്ല ശക്തിയുള്ളവന് ബുദ്ധി കുറവാ അത് ശരിയാ ഇവൻ എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഒരേ നിർബന്ധം ഒഴിവാക്കാൻ പറ്റാത്തോണ്ടെടുത്ത അവന്റെ ബുദ്ധി അളക്കാനുള്ള ബുദ്ധി ഞാൻ പറയട്ടെ ആ പറ പറ നാളെ ഫൈനൽ ഹിയറിംഗിന് വെച്ചിരിക്കുന്ന ആ കേസില്ലേ ആ സ്വത്തുവർക്കുമായി വന്ന ആ പെണ്ണിന്റെ ആ പെണ്ണ അപ്പുറത്തിരിപ്പുണ്ട് അവളെ ഇവനങ്ങട്ട് ഏൽപ്പിക്കുക നിനക്ക് ഈ പണിയൊന്നും തുടങ്ങി അയ്യാ അതല്ല ഒരിക്കലും വിജയസാധ്യ ഇല്ലാത്ത ആ കേസിൽ എന്തെങ്കിലും ഉപായം കണ്ടുപിടിച്ചാൽ സാറിനൊരു കേസ് ചുളിവിൽ ജയിക്കാം ഇല്ലെങ്കിൽ ആ പേരിൽ അവനെ പറഞ്ഞു വിടാം എങ്ങനെ ഇത്രയും ബുദ്ധിയുള്ള നീ എങ്ങനെ വക്കീലായി ആ പെണ്ണെ വിളിക്ക് എന്റെ പേര് പാർവതി ഞാൻ 18 വയസ്സുള്ള അവിവാഹിതയാണ് ഞാനൊരു മനഃശാസ്ത്രജ്ഞനല്ല വക്കീലാണ് 10-18 പ്രാവശ്യം ഈ കേസ് പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ടാ സാറ് കൂടി ഇത് കേൾക്കണം പറയൂ എന്റെ കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചു എല്ലാ സ്വത്തുക്കളും അമ്മാവിന്റെ പേർക്കായിരുന്നു എഴുതി വെച്ചിരുന്നതെന്ന് അയാൾ അവകാശപ്പെടുന്നു അത് കള്ളപ്രമാണമാണ് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതിലെ വാക്കുകൾ വിചിത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്തോ അതെന്റെ മകൾക്ക് കൊടുക്കുക എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് 30 ഏക്കർ സ്ഥലവും വീടും ഞങ്ങൾക്കുണ്ട് അയാൾക്ക് തരാൻ ഇഷ്ടമുള്ളത് 10 സെന്റാണെന്ന് പറഞ്ഞ് അതെനിക്ക് എഴുതി തന്നിരിക്കുക ഇതല്ല എന്റെ അച്ഛന്റെ സ്വത്ത എനിക്കത് കിട്ടണം എനിക്കൊരു ജീവിതം തരണം സർ അത് കറക്റ്റ് ഈ കുട്ടിക്ക് ഒരു ജീവിതം തനിക്ക് കൊടുത്തൂടെ തരായിരുന്നു പക്ഷെ ഞാൻ എൻഗേജറെ കുട്ടി തനിക്കൊരു ജീവിതം കൊടുത്തൂടാ ഞാനോ കേസ് ഈ സാറിനെങ്കിലും ജയിപ്പിച്ചു തരാൻ പറ്റുമെന്നാ ഞാൻ ചോദിച്ചത് നാളെ ഫൈനൽ ഹിയറിംഗ് ആണ് ജയസാധ്യത ഉണ്ടോടോ ഈ കേസ് ഒരു കാലത്തും ജയിക്കില്ല ഉറപ്പാണ് ഇവിടത്തെ നിയമം നടപ്പാക്കൂ സാർ ഈ ഓഫീസിലെത്തുന്ന എല്ലാ പുതിയ ജൂനിയേഴ്സും അന്നത്തെ കേസ് ജയിക്കാനുള്ള വഴി കണ്ടുപിടിക്കണം അല്ലാത്തവരെ ഇവിടെ നിർത്താറില്ല മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ സാറിന് ഒരിക്കൽ രക്ഷിച്ചു എന്ന പേരിൽ ഇനി ഇവിടെ നിശ്ചിക്കരുത് പ്ലീസ് എന്നെ പുറത്തു ചാടിക്കാൻ ഈശ്വരന്റെ അനന്തരവൻ തന്നെ ചെയ്ത കമ്പിപ്പാരത് നീ ഒന്നുകൂടെ ആലോചിക്ക് ഈ കേസ് ജയിക്കാൻ എന്തെങ്കിലും ബുദ്ധി ഉണ്ടോന്ന് ഇതേ സ്വപ്പ് അകത്തി എന്നാലേ എല്ലാ ബുദ്ധിയും താനേ വരും ഇതെവിടെ നൊപ്പിച്ച് നമ്മുടെ പഴം ബഷീർ ഗൾഫിൽ നിന്നു അവൻ കൊണ്ടുവന്ന അതിനകത്തെന്താ ഇത് ജോണി വാക്കർ ഇതാർക്ക് വേണം കണ്ട കാട്ടറബികൾ കുതിരയ്ക്ക് കൊടുക്കുന്ന ആ ജോണി വാക്കർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാ ഇതെന്നൊരു തുള്ളിയാൻ തരില്ല സത്യം പറ ബഷീർ എനിക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ച കുപ്പിയാ എനിക്ക് ഇഷ്ടമുള്ള ആരാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വാസോണിന് ഇഷ്ടമുള്ള ജോണി വാക്കർ അല്ലേ അതെ അപ്പൊ അതല്ലേ കൊടുക്കണ്ടേ നീ എന്താ പറഞ്ഞത് അല്ലേ വാസോണിന് ഇഷ്ടമുള്ള ജോണി വാക്കർ അല്ലേ അപ്പൊ അതല്ലേ തരണ്ടേ ഉണ്ണി കിട്ടിയോ ഞാൻ തന്നാലല്ലേ കിട്ടൂ അതല്ല കേസിനൊരു ഒറ്റമൂലി കിട്ടിയെന്നു നീ കേസ് ജയിക്കൂടാ വാസുവേട്ടൻ ഇഷ്ടമില്ലാത്ത റം എനിക്ക് തന്നിട്ട് ഇഷ്ടമുള്ള ജോണി വാക്കർ കൈവച്ചിരിക്കുന്ന കാര്യമില്ലേ കേസും ജോണി വാക്കറും തമ്മിൽ എന്ത് ബന്ധം ബന്ധമുണ്ട് ആ പെണ്ണിന്റെ അമ്മാവന് ഇഷ്ടമുള്ള സ്വത്ത് അവൾക്ക് കൊടുക്കാനല്ലേ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് അയാൾക്ക് ഇഷ്ടമുള്ളത് ആ 30 ഏക്കറും വീടും അല്ലേ അപ്പോൾ അയാൾ അതല്ലേ കൊടുക്കേണ്ടത് ആ പെണ്ണിന് ഉഗ്രം ബുദ്ധി ഇതൊരു പോയിന്റ് ആണ് ഇത് വെച്ച് നാളെ ഞാനൊരു കലക്ക് കിടക്കും ഇയാള് ഈശ്വരനല്ല കാലനാ തലയിൽ കൊമ്പ് വെച്ച കാലൻ ഏ ഇത് കണ്ടാ ഈശ്വരൻ വക്കീലിന്റെ പത്രം ഫോട്ടോയിൽ അല്ല ഫോട്ടോ പത്രത്തിൽ അഡ്വക്കേറ്റ് ഈശ്വരപിള്ള ചത്തൂന്ന് ഓ ചത്തൂന്നല്ല പിന്നെ അഡ്വക്കേറ്റ് ഈശ്വരപിള്ളയുടെ കിരീടത്തിൽ ഒരു പെൺതൂവൽ കൂടി എടാ നമ്മള് കാണുമ്പോ അയാളുടെ തലേ കിരീടം ഒന്നും ഇല്ലായിരുന്നല്ലോ അയ്യോ ഈ കിരീടം എന്ന് ഉദ്ദേശിച്ച അതല്ല എന്റെ പൊന്നും മണ്ട മാസുണ്ണ പിന്നെ ഹെൽമെറ്റ് ഓ നീ വായിച്ചേ വിവാദം സൃഷ്ടിച്ച വലിയ മനക്കിൽ സ്വത്ത് തർക്കത്തിന് വിധിയായി
പ്രതി അന്യായമായി കൈവശം വെച്ചിരുന്ന അരമന വീട് 30 ഏക്കറും വാദി വലിയ മനക്കിൽ പാർവതിക്ക് അവകാശപ്പെട്ടതാണെന്ന് കോടതി വാദിച്ചു. വാദിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഈശ്വരപ്പിള്ളയുടെ ബുദ്ധിപരവും തന്ത്രപരവുമായ വാദത്തിലൂടെയാണ് ഈ സ്വത്തുവകകൾ പാർവതിക്ക് അവകാശപ്പെട്ടതാണെന്ന് കോടതിക്ക് ബോധ്യമായത്. ഈ കേസിനല്ലേ നീ ഉണ്ണിക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തത്? ഉണ്ണിയുടെ പേരുണ്ടാ പത്രത്തിലെയാ? പുഷ്കര മാറ്റി റെഡിയാക്കിക്കോ, ഇന്ന് ആ വക്കീലിന്റെ പൊന്തൂവൽ പറിച്ചെടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. അത് വരും വ്യാമോഹം, എന്നെ താഴ്ത്തി കെട്ടാനുള്ള വ്യാമോഹം. ഇത്തരം കേസുകൾ ഏറ്റെടുക്കുമ്പോ തയ്യാറെടുപ്പുകൾ വല്ലതും? ആദ്യം കേസ് വിശദമായി കേൾക്കും, അപ്പൊ പൊട്ടു തോന്നും, പിന്നെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് കാത്തിരിക്കും. കേസ് കേൾക്കാനുള്ള തന്ത്രങ്ങൾ തക്ക സമയത്തിന് ദൈവം കൊണ്ടുതരും അല്ലേ സാറേ? അതെ അതെ, ഈ വക്കീൽ പണിക്ക് പ്രധാനമായിട്ട് വേണ്ടത് ബുദ്ധിയാണ്. എഴുതിക്കോളൂ. മറ്റുള്ളവരുടെ ബുദ്ധി കൊണ്ട് കേസ് ജയിക്കാനുള്ള കുബുദ്ധി. എന്തോ അല്ല, ബുദ്ധി കൊണ്ട് ബുദ്ധിയെ ജയിക്കാനുള്ള ബുദ്ധി എന്ന് പറയായിരുന്നു. യെസ്, കുബുദ്ധി കുബുദ്ധി എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ആ അപ്പൊ ശരി, ഇനി അടുത്ത തൂവലിന് കാണാം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ ഈ സാറിന്റെ ജൂനിയർ ആകാൻ കഴിഞ്ഞു. എല്ലാം കണ്ടും കേട്ടും ഒക്കെ പഠിച്ചു. നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? തന്നെ രണ്ട് പുളിച്ച് തെറി പറയാൻ വേണ്ടി വന്ന. അതിന് ഞാൻ തെരുവിലോട്ട് വരാം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ, നമുക്ക് അങ്ങോട്ട് കയറിയിരിക്കാം. വാസോട്ട് ഇരുന്നാട്ടെ. ഈശ്വരമുള്ള സാർ ഇരുന്നാട്ടെ. സ്വന്തം വീട് പോലെ കരുതി ഇരിക്ക. എന്താണാവോ വിശേഷിച്ച്? തന്റെ കിരീടത്തിൽ ഒരു പുതിയ തൂവൽ കിട്ടിയിട്ടുണ്ടെന്ന് പത്രത്തിൽ നിന്ന് അറിഞ്ഞു. അതൊന്ന് കാണാൻ വന്ന. എവിടെ തൂവൽ? അത് പത്രക്കാർ വരുന്ന ഹോട്ടലിൽ. അയ്യോ, നിന്നേക്കാരുടെ കരക്കാരുടെ ബുദ്ധി കൊണ്ട് കേസ് ചെയ്യിക്കാൻ പഠിപ്പിച്ചത്? നിങ്ങളൊക്കെ എന്ത് വിവരക്കാരായി പറയണത്? വിവരമില്ലാത്ത ഞങ്ങളുടെ തലയിലെ വിവരം കൊണ്ടാ തന്റെ തലയിൽ പപ്പും പൂടയൊക്കെ ആളുകൾ കയറ്റി വെക്കുന്നത്. ഈ കേസ് ജയിക്കാനുള്ള സൂത്രം ഞാൻ ഉണ്ടാക്കിയതാ. ആ സൂത്രവാക്യത്തിൽ എനിക്കൊരു പങ്കുണ്ട്. എന്നിട്ട് എന്റെ പേര് പേപ്പറിലുണ്ടോ? എന്റെ പേരുണ്ടോ? പോട്ടെ, ഞങ്ങളുടെ ഉണ്ണിയുടെ പേരുണ്ടോ? ഉണ്ടോ? സമാനം പറയണോ? പറയണോ. ഇവിടെ വന്ന് ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? നീ ഇവിടെ വായി നോക്കി. ഇവന്മാരാ ഉണ്ണിയുടെ ആൾക്കാരാ സാറേ. ഓ, ഞാനത് മറന്നുപോയി. വിളിക്കണോ ഉണ്ണി? ഉണ്ണി വിളിക്കണോ? ഉണ്ണി 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 ഉണ്ണി. ഒരേ ഉണ്ണി, ഈ പെരട്ടെ തണ്ടികളെ ഇവിടെ അടിച്ചോടിക്കണ. ഇവനായിരുന്നു എന്റെ ഗുണ്ടയോ? അതെടാ, ഉരിക്ക നിന്നൊക്കെ അടിച്ചോടിച്ച ഗുണ്ട. വെറും തെരുവ് ഗുണ്ട. തെരുവ് ഗുണ്ട നിന്റെ അമ്മയുടെ നായരും. ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഒന്ന് ഇവിടുന്ന് പോണം. ഈശ്വരനെ ഓർത്ത് എനിക്ക് കലി കൂടും. ഈശ്വരനല്ല ആ ഈശ്വരൻ, ദൈവം. പ്ലീസ്, നീ എന്തിനാണ് പേടിക്കുന്നത്? നീ ഈരാളി ബാലിന്റെ അനിയനാണെന്നുള്ള പവർ ഒന്ന് കാണിച്ചു കൊടുക്കണ. നീയും നീരാളി വർഗത്തിൽ പെട്ടവൻ തന്നെയാണല്ലേ. ഇറങ്ങി പോടാ ചെറ്റകൾ ഇവിടുന്ന്. നീ എന്ത് വിളിച്ച്? ചെറ്റനാ? അതിനാ, ഇതിന്റെ ചേട്ടൻ തന്നെ, എന്റെ സ്വന്തം ചേട്ടൻ. വലിയ കളികളിച്ചാണല്ലോ. സാറിനിപ്പോ മനസ്സിലായില്ലേ എല്ലാം? അന്ന് എന്റെ മുമ്പിൽ ചേട്ടനും അനിയനും കൂടി നാടകം കളിക്കരുതല്ലേ. ഇനി എന്റെ കൂടെ നിൽക്കാൻ പറ്റും? അല്ലേലും തന്റെ കൂടി ഇനി അവൻ നിൽക്കില്ല. ചെയ്ത ജോലിക്ക് മറ്റുള്ളൊരു പേരെടുക്കുന്ന പരിപാടിക്ക് ഇനി അവനെ കിട്ടില്ല. ഇതിലും ഭേദം ഞങ്ങളുടെ പണിയാടാ. ആണുങ്ങളെ പോലെ നട്ടെല്ലു നിവർത്തി നടക്കാം. നീ വാ. അച്ഛനും അതെ, ബാലേട്ടനും അതെ. കള്ള് വയറ്റി ചെന്ന പിന്നെ എന്താ പറയാ, എന്താ ചെയ്യാന്ന് യാതൊരു നിശ്ചയമില്ല. ഉണ്ണിയേട്ടന്റെ പണി പോയപ്പോ തൃപ്തിയായല്ലോ. എനിക്കും കൂടെ ലോറിയിൽ ഒരു പണി കിട്ടോ? അത് എനിക്ക് കിട്ടുന്ന താങ്ങിയാന്നറിയാം. വണ്ടിപ്പണിക്കാണോടാ നിന്നെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കിയത്? അതൊക്കെ പോട്ടെ, ഉണ്ണിക്ക് സ്വന്തമായിട്ടൊരു വക്കീൽ കട തുടങ്ങിക്കൂടെ? നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര നിസ്സാര കാര്യമാണോ വക്കീൽ ഓഫീസ്? ഈ തെരുവിലൊരു മുറി വാടകയ്ക്ക് ഇട്ടുണ്ടെങ്കിൽ പകുതി എത്ര കൊടുക്കണം? പിന്നെ ബുക്സ്, ഫർണിച്ചർ ആരുടെ കയ്യിൽ ഇത്ര കാശിരിക്കണേ? നമുക്ക് ഇവനെ അങ്ങ് തട്ടിയാലോ? ആരെന്നെയോ? നിന്നെ അല്ലടാ, ഈ ഈരാളി ലോറി അങ്ങ് വിറ്റ. തൽക്കാലം ഈരാളിയെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. എന്താ ഇപ്പൊ ചെയ്യ? ഒരു വഴിയുണ്ട്. അയ്യോ, എന്താ കറ ഫിറ്റ് ആണോ? വിവരക്കെട്ട് പറയടാ. എടാ, നിനക്ക് റോഡിലിരുന്നാലും പഞ്ചർ ഒട്ടിക്കാം. ഉണ്ണിക്ക് റോഡിലിരുന്ന് വക്കീൽ പണിയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഈ പഴയ ടയറും ട്യൂബും ഒക്കെ ശേഖരിച്ചു വെക്കാൻ ഈ മുറി എന്തിനാ? അതുകൊണ്ട് ഈ മുറി ഞാൻ ഉണ്ണിക്ക് കൊടുക്കാൻ പോണു. അത് വേണോ? ചത്താലും ഈ കട ഒഴിയില്ലെന്ന് പറയാറില്ലേ. ചത്ത് കഴിഞ്ഞാ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ജീവിച്ചിരിക്കുമ്പോ ഞാനൊരു നല്ലാരും ചെയ്ത് പാല. അതെ, നിങ്ങോട് പറയല്ലേ. എന്തായാലും എന്റെ ജീവിതം ഒരു വക്കീല് നക്കിയെന്ന് വിചാരിച്ചോളാം. ഇതൊന്ന് പിടിച്ചേ. എന്തായാലും ഇതൊക്കെ അവനുള്ളതല്ലേ. അവന് ലക്ഷ്മി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് തന്നെ. പിന്നെ വേഷയും കസേരയും പുസ്തകവും ഒക്കെ, അത് അവൾക്ക് പൊന്നു മേടിക്കാൻ കുറച്ച് പണം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. തൽക്കാലം അതെടുക്കാം. നീ ഒന്നും പറയണ്ട. ഈ തെരുവിലെ ആദ്യത്തെ വക്കീൽ ആപ്പീസ് ഉണ്ണിയുടെ ആയിക്കോട്ടെ. അതിന്റെ മുമ്പിൽ നിൽക്കണത് നമുക്കൊരു ഗമയല്ലേടാ. എന്തായത് കരയല്ലേ? ഒരു തൊട്ടിയിൽ കലക്കി അവനെ സമൂല മുക്കി എടുക്കണം. തൊട്ടി എന്താ സുഷ്കാന്തി ഓസണ്ണന്റെ?
എന്താണ് ഇതിന്റെ മൂത്തൊരു ചമ്മല്? എന്താ എന്റെ കയ്യില്? മറ്റേ കൈ കാണിച്ച. അവൾ പഴയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക. പ്രണയം പെരുവഴിയിൽ വരെ ആയി. എന്തെങ്ങനെ വെള്ളപൂശിയ കുഴിമാടം കുന്തം വിഴുകിയ പോലെ നിക്കണേ? ഒരു കുന്തം വിഴുങ്ങി. ആ വിഴുങ്ങിയ കുന്തം നമുക്ക് പുറത്തെടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ പഞ്ചർ ഒട്ടിച്ച് എന്റെ ജീവിതം പഞ്ചറായി. നീ 24 മണിക്കൂറും പഞ്ചർ ഒട്ടിക്കാതെ കുറച്ച് റെസ്റ്റ് എടുക്ക്. കാക്കയുടെ വിശപ്പം മാറും, പശുവിന്റെ കടിയും തീരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നെ ഗുസ്തമനാക്കി കൂടെ. ഗുസ്തമന? ആ ഈ വക്കീൽമാരെ കൂടെ പോണേ. അതുപോലും പഠിക്കാണ്ട് വന്നിരിക്കണേ. എടാ ഗുമസ്തൻ, അതിന് നിനക്കെന്ത് ഗുമസ്ത പണി? അതന്നെ, ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ഈ പഞ്ചർ ഒട്ടിക്കുന്ന പണി പഠിച്ചത്. ഇതൊക്കെ പഠിച്ചാലേ പഠിക്കാൻ പറ്റൂ. ഏതുവരെ പഠിച്ചു? ഫ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയാലേ കോളേജ് ചേർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓരോ വൃത്തിയായിട്ട നിയമങ്ങളെ അക്ഷരങ്ങളെ കൂട്ടി വായിക്കറിയാം. ഞാൻ എന്നു പോലെ ജോയിൻ ചെയ്യണ്ട. തട്ടിപ്പ് പണിയല്ല, തട്ടിപ്പണിയാന്ന് എനിക്കറിയാം. നിനക്ക് ലോവല്ലോ അറിയോ? ഞാൻ വളരെ ലോ വന്നേ. അപ്പൊ അതിന് പറ്റിയൊരു പണി പറഞ്ഞുതരാം. നീ എനിക്കൊരു കേസ് ഉണ്ടാക്കിയതാ, ഞാൻ നിനക്ക് കമ്മീഷൻ തരടാ. മൂക്കറ്റം കേട്ടിട്ട് വന്നേക്കണേ. നീ പറഞ്ഞ ഞാൻ കേട്ടു. എടാ ചാക്കോ മോലാളിയുടെ ലോറിയുടെ ടയർ പഞ്ചർ ഒട്ടിക്കാൻ തന്നിട്ട് 2 ദിവസമായി. വൈകുന്നേരം എന്റെ മുമ്പിൽ വന്ന് കുഴി കുഴി നലറിയാ മതിയോ? പോയി പഞ്ചർ ഒട്ടിക്കടാ. കാല് മടക്കി ഒന്നെ തരാന്ന് വെച്ച ഒരു കാലിന് നീളൂല്ല. അവരെന്താ കമ്മീഷൻ കാര്യം പറഞ്ഞത്? അല്ല, എനിക്ക് കേസില്ലാത്ത കാര്യം പറയായിരുന്നു. കേസില്ലാത്തതാണോ പ്രശ്നം? ഇപ്പൊ ഉണ്ടാക്കി തരാം. എന്തോ ദേശം? ദേശം പലതും ഉണ്ട്. ദേ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. നീ മിണ്ടരുത്, കേറിപ്പോ. എന്താ വിശു? സാറിന് ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിക്കാം? തല്ലിയാൽ എന്ത് ചെയ്യും? തിരിച്ചു കേസ് കൊടുക്കൂലേ? വേണ്ടി ഒന്നാ കൊടുക്കും. കേസ് കൊടുക്കണേ. അയ്യോ സാറേ, അയാളൊന്നും ചെയ്യരുത്. അയാൾ പ്രാന്തന, കട്ടിയെടുത്ത് കുത്തും. ചങ്ങല പൊട്ടിച്ചറിഞ്ഞിരിക്കുക. ഇയാളുടെ പേരാ ലൂസ് വാസു. കൂട്ടിയിടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രാന്താണ്, ചങ്ങലെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ആ കേസ് കൊടുക്ക. എന്റെ ഉണ്ണി ബാധിക്കും. കേസ് മണ്ണാകട്ട. കേസ് കൊടുക്ക. പോയല്ലേ? കേസ് കൊടുക്ക. എന്റെ ഉണ്ണി ബാധിക്കും. ഇവൻ ആരടാ? അയാളാ ലൂസ് വാസു. എന്റെ ഉണ്ണി ബാധിക്കും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേസ് കൊടുക്കാറില്ല. ഒരു കേസിന്റെ വിധി ഇവിടെ പൂർണ്ണമാകുന്നു. തലക്കടിയേറ്റ് യുവതി ആശുപത്രിയിൽ. ഇത് കൊലപാതക കേസാ. ഇന്ന് വെളുപ്പിന് നടന്ന സംഭവമായതുകൊണ്ടാ സായന പത്രത്തിൽ വന്നത്. വീട് സ്ഥലമൊക്കെ ഇതിലുണ്ട്. വേറെ വക്കീലന്മാരെ കൈവെക്കുന്നതിന് മുമ്പ് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു KKPP. കിട്ടിയാ കിട്ടി, പോയാ പോയി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു HIPPയാ, ഒരു ഹെൽപ്പർ. ഇവിടെ ആളനക്കുള്ള ലക്ഷണമൊന്നും ഇല്ലല്ലോ. ഇതുപോലെ ബെല്ലടിച്ചിട്ട് കാണാതായപ്പോ ദേഷ്യം കൊണ്ട് ആരെങ്കിലും അകത്ത് കയറി തലയ്ക്ക് ഉറങ്ങ കൊടുത്തണ്ടാവും. ഹായ്. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഈ കുട്ടിക്കല്ലേ തലക്കടിയേറ്റേ? അല്ല. ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല. ഈ അല്ല ഇല്ല എന്നുള്ള ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കാ. അല്ല. ഇവിടെ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? ആന്റി ആശുപത്രിയിലാ. ആരുടെ തലക്കടിയേറ്റത്? മീനാക്ഷിയുടെ. ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടാവും. തലക്കടി ഉണ്ടല്ലേ. ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്നും അറിയില്ല. അയ്യോ പാവം കുട്ടി, എട്ടും പൊട്ടും തിരിയാത്ത. പോലീസാരാ? കണ്ടാ അങ്ങനെ തോന്നല്ലേ, ഇത് ജന്മനുള്ളതാ. പോലീസുകാർ രാത്രി കേട്ടണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പോലീസിന് വിവരം അറിഞ്ഞിട്ടില്ലേ? ഇല്ല. പുഷ്കര, എന്താടോ എല്ലാവരും കള്ളനെ കണ്ട പോലീസിനെ പോലെ വരണ്ടു നിൽക്കുന്നേ? ഇവിടെ ഒരു ബൊക്കയും പൂമാലയും ഒന്നും കിട്ടിയില്ലേ എനിക്കൊരു സ്വീകരണം തരാൻ? ഞാനൊന്ന് ശ്രമിച്ചതാ സാർ, ആരും പിരിവന്നില്ല. ഇവിടെ ആർക്കും കൊടുത്ത് ശീലമില്ല അല്ലേ, വാങ്ങിയേ ശീലമുള്ളൂ. നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയായിക്കോട്ടെ എന്ന് കരുതി പറയാ. ഒരു സാധാ പോലീസിൽ തുടങ്ങിയതാ എന്റെ ജീവിതം. അവിടെ നിന്നും തെളിയാത്ത പല കേസുകളും തെളിയിച്ച് തെളിയിച്ച് പടിപടിയായി ഉയർന്ന് ESI കുപ്പായത്തിൽ എത്തി നിൽക്കുകയാണ് ഞാൻ. നാട്ടുകാരനെ പുലി എന്ന് വിളിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. യെസ്, ഐ ആം പുലി, പുലി ചാക്കോ. ഇവിടുന്ന് ഒരു സർക്കിളായിട്ട് പോണേ എന്നാണ് എന്റെ ആഗ്രഹം. ഈ സെല്ലിന് ചോരയുടെ മണമില്ലല്ലോ. ആള് കിടന്നിട്ട് ഒരുപാട് കാലമായി തോന്നുന്നു. ഇവിടെ നമുക്ക് ചുടു ചോര കൊണ്ട് വെഞ്ചിരിക്കണം. എന്താണോ ഈ റിസീവർ എടുത്ത് താഴെ വെച്ചിരിക്കുന്നത്? അയ്യോ, അത് രാവിലെ 7 ഒരു ISD വന്നതാ, ഞാൻ പറയാൻ വിട്ടുപോയി. ജീസസ്, ആരോ പറഞ്ഞു വെച്ചതുപോലെ ഒരു ഫോൺ കോൾ. ഇനി ഈ ഫോൺ ഒഴിവുണ്ടാവില്ല, ബിക്കോസ് ഐ ആം ഹിയർ.